നമസ്കാരം എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സുഭാഷ് സാറാണ് സുഭാഷ് മാത്സ് ക്ലാസ്സിന്റെ മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ ടോപ്പിക്കാണ് പുതിയ ചാപ്റ്റർ നിങ്ങൾക്ക് നല്ല പരിചയമുള്ളതും ഇഷ്ടമുള്ളതും മെട്രിസസ് പക്ഷേ നമ്മൾ ആ പഠിച്ചിട്ടുള്ള ആ മെട്രിസസിലെ പ്രോബ്ലംസുകളൊക്കെ സന്തോഷമായിട്ട് ചെയ്യുന്നെങ്കിലും എൻട്രൻസിൻ്റെ ഒരു ക്വസ്റ്റൻ എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു പുതിയ ക്വസ്റ്റൻസ് മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മളതൊന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെയൊക്കെ നേരിടാൻ പറ്റൂ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമ്മുടെ കീം എക്സാമിൻ്റെ മാർക്ക് മാത്രമേ എൻട്രൻസിന് നിങ്ങൾ അവിടെ പരിഗണിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം നമുക്ക് നേരത്തെ കാലങ്ങളിൽ നമ്മുടെ ഹയർ സെക്കൻഡറിയുടെ മാർക്സ് നോക്കുമ്പോൾ നമുക്ക് നല്ല മാർക്സ് ഉണ്ടായിരുന്നു പെർസെൻറ്റേജ് വൈസ് നമ്മുടെ ഫൈനൽ എക്സാമിന് സി ബി സി കാരേക്കാളും അപ്പോൾ സി ബി സി കാർക്ക് 70% കിട്ടുന്നെങ്കിൽ ആ സ്ഥാനത്ത് നമുക്കിവിടെ ഏകദേശം 90% വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെറിറ്റ് നമ്മുടെ എൻട്രൻസിൻ്റെ കാര്യത്തിൽ കിട്ടുമായിരുന്നു ഈ വർഷം അതും നോക്കാത്തപ്പോൾ ഫുള്ളി ബേസ്ഡ് ഓൺ യുവർ എൻട്രൻസ് എക്സാം ആകുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കൂടെ എഴുതുന്നവർക്ക് മാത്രം മീൻസ് അത് മാത്രം നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഇച്ചിരി കൂടുതൽ എഴുതാനുള്ള ഒരു രീതി മീൻസ് അതിലൂടെയൊക്കെ കൂടുതൽ ടോപ്പിക്സും ടഫ് പ്രോബ്ലംസും പഠിച്ച സ്ഥിതിക്ക് ഇത്തിരൂടെ അവർക്ക് ചാൻസ് ഉണ്ടാവും അത് നിങ്ങൾ കരുതിയിരിക്കണം നിങ്ങൾ അതിനുവേണ്ടി നല്ല രീതിയിലൊന്ന് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവരോളം എത്തി എക്സാമിന് എന്തായാലും നേരിടാൻ പറ്റൂ അത് നിങ്ങളെ കാര്യമായിട്ടൊന്ന് കരുതിയേക്കണം ഓക്കെ അപ്പോൾ അതൊന്ന് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഇന്നാണ് അതിൻ്റെ ഫൈനലായിട്ട് നമ്മുടെ ന്യൂസ് പേപ്പർ വന്നിരുന്നു അങ്ങനെ പരിഗണിക്കുന്നേ ഇല്ല നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ മാർക്ക് നമ്മുടെ എൻട്രൻസ് എക്സാമിന് മാത്രമേ നോക്കുന്നുള്ളൂ അതിൻ്റെ ഏറ്റവും ടോപ്പ് റാങ്ക് നോക്കിയാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് അവർ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഓക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒരു ക്വസ്റ്റൻ നമുക്കൊന്ന് വായിക്കാം ക്വസ്റ്റനെ എ തന്നിട്ടുണ്ട് ബി തന്നിട്ടുണ്ട് ഓക്കെ ബിക്കുള്ളിൽ ഇവിടെ എയും ബി ഒക്കെ ഉണ്ട് ആൻഡ് അവർ തന്നിരിക്കുന്ന മറ്റൊരു കണ്ടീഷൻ എ പ്ലസ് ബി ദ ഹോൾ സ്കോർ ഇക്വൽ എ സ്കോർ പ്ലസ് ബി സ്കോർ ഓക്കെ ദെൻ വാട്ട് ഇസ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇവിടെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഇതിലേതാണ് അപ്പോൾ നമ്മളിത് സാധാരണ ചെയ്യാൻ നമ്മൾ എടുക്കുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എയും ബിയുടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന മെട്രിക്സിൻ്റെ സ്ക്വയർ എടുക്കുന്നത് എ സ്കോറും ബി സ്കോറും കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യുന്നതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് എന്ന് തരാൻ അപ്പോഴത്തേക്ക് എല്ലാവരും എഴുന്നേറ്റ് പോകും കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് പറ്റത്തില്ല ഇതിൻ്റെ മെത്തേഡ് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ഒരുവിധം സ്റ്റെപ്സൊക്കെ എഴുതി പോകും നിങ്ങളും ഇത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്ന രീതി പഠിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ നമുക്ക് പറ്റത്തുള്ളൂ അല്ല പഴയ രീതി കൂടെ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും സമയം തികയത്തില്ല ഓക്കെ അവർ എന്തായിരുന്നു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ ഈക്വൽ ആണെന്ന് നമുക്കറിയാം വാട്ട് ഈസ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്തായിരുന്നു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ എങ്ങനെയാണ് കേട്ടോ അല്ലാതെ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അത് നമ്മുടെ റിയൽ ഓൾജിബ്രയിൽ ഇത് മെട്രിക്സ് ഓൾജിബ്രയാണ് മെട്രിക്സ് ഓൾജിബ്രയിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ല എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതാവുള്ളൂ കേട്ടോ ഓക്കെ കാരണം എ ബിയും ബി എം ഈക്വൽ അല്ല മെട്രിക്സിനുള്ളിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല അതുകൊണ്ട് ഓക്കെ ഈ സി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആരാ തന്നിട്ടുണ്ടവർ ബി സ്ക്വയർ ബി സ്ക്വയർ ബി സ്ക്വയർ ബി സ്ക്വയർ എ സ്ക്വയർ എല്ലാം ക്യാൻസലാക്കി കഴിഞ്ഞാൽ എ ബി പ്ലസ് ബി എ ഇസ് ഈക്വൽ സീറോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ അപ്പോൾ അവർ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് കണ്ട പുതിയൊരു കണ്ടീഷൻ കിട്ടി ഈ ക്വസ്റ്റനിലെ എ ബി പ്ലസ് ബി എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പോൾ നമ്മൾ എ ബി പ്ലസ് ബി അങ്ങോട്ട് എഴുതാൻ പോകണം അതേണ്ട എ ബി എന്ന് പറയുമ്പോൾ എയും ബി എഴുതണം പ്ലസ് ബി എ എന്ന് പറയുമ്പോൾ ബി ഫസ്റ്റ് എ സെക്കൻഡ് ഓക്കെ ഈ ബി നമ്മൾ നോക്കി എഴുതാം വൺ മൈനസ് വൺ ടു മൈനസ് വൺ എ വൺ ബി എ മൈനസ് വൺ നെക്സ്റ്റ് എ വൺ ബി എ മൈനസ് വൺ ടു വൺ മൈനസ് വൺ ടു മൈനസ് വൺ ഈ സീക്വൽ ടു സീറോ ഓക്കെ എല്ലാം എഴുതി എന്നിട്ട് ഇത് തമ്മിൽ ഇൻഡ് ചെയ്യണം ഇത് തമ്മിൽ ഇൻഡ് ചെയ്യണം പ്ലസ് ചെയ്യണം ഈക്വൽ ടു സീറോ നിക്കറ്റ് ചെയ്യണം എയുടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം നോക്കാം സ്റ്റാർട്ട് ചെയ്യാം ഇതിങ്ങനെ ഒക്കെ വരച്ചിട്ടേക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ഇൻറ്റു എ ആ എ പ്ലസ് മൈനസ് വൺ ഇൻറ്റു ബി മൈനസ് ബി ഓക്കെ നെക്സ്റ്റ് വൺ ഇൻറ്റു വൺ വൺ പ്ലസ് മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ വൺ ഓക്കെ നെക്സ്റ്റ് ടു ഇൻറ്റു എ ടു എ പ്ലസ് മൈനസ് ബി ഓക്കെ ടു പ്ലസ് വൺ പ്ലസ് നെക്സ്റ്റ് എ പ്ലസ് ടു എ ഇൻറ്റു വൺ എ പ്ലസ് വൺ ഇൻറ്റു ടു നെക്സ്റ്റ് എ ഇൻറ്റു മൈനസ് എ പ്ലസ് മൈനസ് വൺ ബി മൈനസ് ടു മൈനസ് ബി പ്ലസ് വൺ ഇത് ഇരുപത്തിനാണ് സീറോ ആഡ് ചെയ്യുമ്പോൾ ഇതേ പ്ലസ് ഇതേ ഈക്വൽ ടു സീറോ നിക്കറ്റ് ചെയ്യണം ദാറ്റ് ഈസ് എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ടു എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ടു ഈ സീക്വലാണ് സീറോ ഇങ്ങനെ എ മൈനസ് ബി പ്ലസ് എ പ്ലസ് ടു ഈക്വൽ സീറോ അവിടുന്ന് എ പ്ലസ് എ ടു എ മൈനസ് ബി പ്ലസ് ടു ഈക്വലാണ് സീറോ നമുക്ക് ഇക്വേഷൻ കിട്ടിയതേ ഉള്ളൂ ആരും കിട്ടിയില്ല രണ്ടാമത് നമുക്ക് നോക്കിക്കേ വൺ പ്ലസ് വൺ ടു ഓക്കെ പ്ലസ് മൈനസ് എ മൈനസ് വൺ ദാറ്റ് ഈസ് ഇങ്ങനെ ടു പ്ലസ് ദിസ് ടു പ്ലസ് മൈനസ് എ മൈനസ് വൺ ഈ സീക്വൽ സീറോ ടു മൈനസ് വൺ വൺ അല്ലേ ദാറ്റ് ഈസ് വൺ മൈനസ് എ ഈക്വൽ സീറോ വൺ ഈക്വൽ ടു എ ശരിയല്ലേ തിരിച്ചു വെച്ചാൽ ഈ ഇരുപത്തിയായി വൺ നെക്സ്റ്റ് നമ്മൾ സാധാരണ എന്തുവാ എയുടെ വാല്യൂ അവിടെ കൊണ്ട് കൊടുക്കുന്ന ആവശ്യമില്ല ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക ഓപ്ഷൻ നോക്കുക എയുടെ വാല്യൂ വൺ
എയുടെ വാല്യു കണ്ട ഇതേ എയുടെയും ബിയുടെയും വാല്യൂസ് ഉണ്ട്. ഇതേ ഇതേ ഉണ്ടല്ലോ. എയുടെ വാല്യു വൺ വരുന്ന ഇത്രയല്ലേ, ഇതല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ബി എഡ് ചെയ്യാനും പോലും പോകണ്ട. അതാ നമ്മുടെ ആൻസർ. ഓക്കെ, എയുടെ വാല്യു വൺ വരുന്ന വേറെ എങ്ങും ഇല്ല കണ്ടോ, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ബിയുടെ വാല്യു എത്ര ആയിരിക്കും? ഫോർ ആയിരിക്കും. ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ നമ്മൾ അങ്ങനത്തെയും കൂടി ചിന്തിക്കണമെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ സ്പീഡ് ചെയ്തത് നിങ്ങളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പഴയ പോലെ എനിക്ക് ചെയ്യാനറിയാം, ആ പക്ഷേ ഒരു 10 മിനിറ്റ് വേണം, ഒരു കാര്യമില്ല. വളരെ ഫാസ്റ്റായിട്ടുള്ളതാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റനോട് പോകാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റനോട് പോകാം. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരോടും നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്ക് ഒത്തിരി കൂട്ടുകാർ നിങ്ങളുടെ കീം എക്സാം എഴുതുന്നുണ്ട്, അപ്പോൾ അവരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് ചെയ്തേക്കണം. അതൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും, കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇടാനും തോന്നും കൂടുതൽ റീച്ച് കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തേക്കണം. പിന്നെ ഓൺലൈൻ ട്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ ഇതിൻ്റെ കോച്ചിങ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നല്ല രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും. ഒരു ചാപ്റ്റർ രണ്ട് പേര് എടുത്തു തരുന്നുണ്ട്, അതാണ് ഒരു പ്രത്യേകത, വേറെ എങ്ങും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് 2 times ഒരു ചാപ്റ്ററിനെ കിട്ടുമ്പോൾ രണ്ട് പേര് എടുത്തു തരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പ്രോബ്ലംസ്, കൂടുതൽ ടിപ്സ് ട്രിക്സ് എല്ലാം നമുക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയുള്ളത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒറ്റൊരെണ്ണത്തെ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9864708543 ജോയിൻ ചെയ്യാൻ വേണ്ടി വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, ഇത്തിരി കഷ്ടപ്പാടുള്ള ഒരു വർക്കാണ്, അതിന് നമുക്ക് അങ്ങനെയുള്ള രീതിയിൽ കൂടെ അതിനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് എളുപ്പമായിട്ട് പോവുള്ളൂ. അതിനുവേണ്ടി പക്ഷെ നമുക്ക് ഒരു ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റനിലോട്ട് പോകാം. പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ നിങ്ങൾ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട്, അവരുടെ ഇതൊന്ന് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ കീമിന് എക്സാമിന്, അല്ലെങ്കിൽ NDE എക്സാമിന്, അല്ലെങ്കിൽ JEE എക്സാമിന്, മാത്സിന് ക്ലാസ് മീൻസ് കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ഉണ്ട്. നല്ല രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്ററും രണ്ട് പേരാണ് എടുത്തു തരുന്നത്, ഞാനും മറ്റു സാറും. അപ്പോൾ ഈ രണ്ട് പേരുടെ ക്ലാസ് ഓരോ ചാപ്റ്ററിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രോബ്ലംസും കൂടുതൽ ട്രിക്സും ടിപ്സും എല്ലാം ചെയ്തുകൊണ്ടായിരിക്കും മാക്സിമം നിങ്ങൾക്ക് തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് എക്സാംസുകളൊക്കെ നടത്തിയായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മീൻസ് ഇതിന് ആവശ്യം, മീൻസ് ഒരു ആഗ്രഹത്തോടുകൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ നമ്പർ 9864607543 കോൾ ചെയ്തോ, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഷുഡ് ബി ദ വാല്യു ഓഫ് എക്സ്? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ദാറ്റ് എന്താണ്, ദ മെട്രിക്സ് ക്യാപിലേക്ക് 2, 4, -8, x ഡസ് നോട്ട് ഹാവ് ആൻ ഇൻവേഴ്സ്. ഈ ക്വസ്റ്റിൻ്റെ മീനിങ് മനസ്സിലാക്കാനും ഒക്കെ പുതിയ വേർഡുകളും പുതിയ രീതികളും പുതിയ സെൻറ്റൻസൊക്കെ ആയിരിക്കും. ഇൻവേഴ്സ് എന്നുള്ള വേർഡ് കേട്ടുണ്ട്, ഈ ക്വസ്റ്റിനുമായിട്ട് അത് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ക്വസ്റ്റിനുള്ളിലെ എക്സിൻ്റെ വാല്യൂവിനെ കണ്ടുപിടിക്കാൻ എന്താണ് കണ്ടീഷൻ? ഡസ് നോട്ട് ഹാവ് ആൻ ഇൻവേഴ്സ്. ഈ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ ആരുണ്ടായിരിക്കണം? അപ്പോൾ എന്താണ് ഇൻവേഴ്സ് ഉണ്ടാവാതിരിക്കണമെങ്കിലുള്ള കണ്ടീഷൻ? ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്തായി പോകുമ്പോഴാണ്? 0. ഓക്കെ, സിംഗുലർ മെട്രിക്സുകൾക്ക് ഇൻവേഴ്സ് ഇല്ല. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എന്താവുന്നു? 0 ആവുന്നു. അപ്പോൾ ഇൻവേഴ്സ് ഇല്ലാതാണെങ്കിൽ ഈ മെട്രിക്സിന് ഡിറ്റർമിനൻ്റ് എന്തായി പോകണം? 0. അതാണ് കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഡിറ്റർമിനൻ്റ് 2, 4, -8, x = 0. ക്രോസ് മൾട്ടിപ്ലൈ നമ്മൾ ചെയ്യുമ്പോൾ 2 × x 2x -(+32)=0. ദാറ്റ് ഈസ് 2x = 32. x = 32/2 - ഉണ്ട്, ആൻസർ ഈസ് -16. ഓക്കെ, തീർന്നു. x = എത്രയാണ്? -16. അതിൻ്റെ ഓപ്ഷൻസിനുള്ളിൽ -16 എന്നുള്ളത് കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് മനസ്സിലായപ്പോൾ ചെയ്യാൻ, ഇതേപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസുകളുണ്ട്, ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് മാത്രം ചെയ്യാത്ത, അതിനുള്ളിൽ എന്തായിരുന്നുള്ള ആ ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് ചെയ്യാനറിയാം, പക്ഷേ ഏത് ഓപ്പറേഷനാണ് ആ ക്വസ്റ്റ്യന് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻസുകൾ മെട്രിക്സിനെയാണ് ചെയ്തത്. ഇത്തിരി ലെങ്തിയാണ് മെട്രിക്സിൻ്റെ പ്രോബ്ലംസ്, എല്ലാം വരച്ചും ചെയ്യാനൊക്കെ ഉണ്ട്. ഓക്കെ, അതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ.